നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. നേർച്ചയുടെ ദിവസം വടക്കാഞ്ചേരി ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റിന്റെ സേവനം ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഫയർഫോഴ്സ് എങ്ങനെ പ്രവർത്തിക്കേണ്ടി വരിക? ഒരു അപകടം ഉണ്ടായാൽ, ഒരിക്കലും ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ, പക്ഷേ അപകടം നമ്മൾ ചിലരുണ്ടാക്കാം. നേർച്ച പല ഭാഗത്തും നടന്നു വരുന്നുണ്ട്. നമ്മളറിയാതെ ഒരു തീപ്പെട്ടിക്കൊള്ളി പുലിയിലേക്കിട്ട തീ പിടിക്കും. ആ തീ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു അപകടമായി മാറും. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ നേർച്ചയായി വരുന്ന വേളയിൽ കത്തുന്ന സാധനങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. പടക്കം ഉണ്ടെങ്കിൽ ഉണ്ടോയെന്നറിയില്ല, പടക്കങ്ങൾ വലിച്ചാലും ഇല്ല, അതില്ല, അണയാത്ത തീപ്പെട്ടിക്കൊള്ളി ബീഡിക്കുറ്റി എന്ന് പറയാം, അതൊക്കെ വലിച്ചെറിയാതിരിക്കുക. പരമാവധി തീ കത്തുന്ന വസ്തുക്കൾ പുറത്തേക്ക് വലിച്ചെറിയാതിരിക്കുക. കാരണം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ 38 ഡിഗ്രി ചൂട്, 40 ഡിഗ്രി ചൂടാണ് നമ്മുടെ ഭാഗത്ത് അനുഭവപ്പെടുന്നത്. നല്ല കാറ്റാണ്, ചെറിയ തീപ്പൊരി വീണ മതി തീ പിടിക്കാം. ഒരിക്കലും ചിലപ്പോൾ ഞങ്ങളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരു യൂണിറ്റ് വണ്ടി മാത്രമേ നിൽക്കുന്നുള്ളൂ. ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ, ഈ നേർച്ച വളരെ ഗംഭീരമായി നടക്കട്ടെ, ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ കളിയാറോട് നേർച്ചയെ സംബന്ധിച്ച് എക്സൈസിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സാന്നിധ്യവും ഈ നേർച്ച നടത്തുന്ന ആ തീയതികളിൽ ഉണ്ടാവുമെന്ന് ഞാനിവിടെ അറിയിക്കുകയാണ്. അതുകൂടാതെ നമ്മുടെ ACP അദ്ദേഹം പറഞ്ഞ പോലെ വ്യത്യസ്തരായ ആൾക്കാരും വിവിധ മേഖലയിൽ നിന്നുള്ള കണ്ടമാനം ആൾക്കാർ കൂടി ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഈ കാളിയാറോട് നേർച്ച. അതുകൊണ്ട് തന്നെ ഡ്രഗ്സിൻ്റെ ഉപയോഗം, മറ്റുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ട് എക്സൈസ് മഫ്തിയിൽ പെട്രോളിംഗ് ഉണ്ടാവും ബൈക്കുകളിൽ, കൂടാതെ ജീപ്പിലും ട്രോളി നടത്തും. അതുകൊണ്ട് എല്ലാ പ്രാവശ്യവും ആഘോഷിക്കുന്ന പോലെ ഇപ്രാവശ്യവും വളരെ ഭംഗിയായിട്ട് കളിയാറോട് നേർച്ച നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.